വെൽക്കം ബാക്ക് എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോഫ്റ്റായ ഒരു പുഡിംഗ് തയ്യാറാക്കാം. വെറും 3 ചേരുവകൾ മാത്രം മതി ഇതിന്. സാധാരണ പുഡിംഗ് ഉണ്ടാക്കുന്ന പോലെ ക്രീം വേണ്ട, അതുപോലെ തന്നെ ജലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുക. ഒരു കുഞ്ഞു പുഡിംഗാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ അളവുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാം. അതില്ലാത്തൊരു ഏലക്കായ ഇതുപോലെ ചേർക്കുക, പൊടിച്ച് ചേർക്കരുത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് അവസാനം ഈ ഒരു ഇതിൻ്റെ ഈ സീഡ്സ് എടുത്ത് മാറ്റണം, ഏലക്കായ എടുത്ത് മാറ്റണം. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുഡിങ്ങിൽ എപ്പോഴും മധുരം ഒരു അളവിന് നിൽക്കുന്നതാണ്. അപ്പം നമുക്കൊരു ലൈറ്റ് മധുരമാണെങ്കിലാണ് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മധുരം അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർക്കാനുണ്ട്. കോൺഫ്ലോറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ ചേർക്കേണ്ട അളവെന്ന് പറയുന്നത് 50 ഗ്രാമാണ്. 50 ഗ്രാം കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തരികളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിന് വിസ്ക് തന്നെയാണ് നല്ലത്. മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നതിനേക്കാളും വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തരികളില്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനെ കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീമൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും നമ്മൾ പുഡിംഗ് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ദേ ഞാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് കട്ടിയായി തുടങ്ങും. അതുവരെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിവശം കട്ടിയാവും. പിന്നെ നമുക്കൊരു പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഇളക്കൽ പ്രധാനമാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ചൂടായ വശം തന്നെ പെട്ടെന്ന് ഇത് കട്ടിയായി. അപ്പോൾ നമ്മൾ ചേർത്ത കോൺഫ്ലോറിൻ്റെ അളവ് കറക്റ്റാണ്. ഈ ഒരു പരുവം തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ കട്ടിയാവുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പുഡിങ്ങിന് എക്സ്ട്രാ ടേസ്റ്റും എക്സ്ട്രാ ഫ്ലേവറും അതുപോലെ തന്നെ എക്സ്ട്രാ സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ അത് നെയ്യ് ചേർക്കരുത്, ബട്ടർ ചേർക്കുക. കാരണം നെയ്യ് ചേർക്കുമ്പോൾ വേറൊരു രീതിയിലായി പോകും. ഇനി ബട്ടർ നന്നായിട്ട് മെൽറ്റാവുന്നവരെ നമുക്ക് വീണ്ടും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നല്ല ക്രീമി ആയി കിട്ടി. നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ടാണ് കൂടുതൽ ക്രീമി ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഏലക്കായ മാറ്റാണ്. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്കോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുപോലെ ഒരു പാത്രം എടുക്കുക, ഒരു ഷേപ്പുള്ള, ഏകദേശം ഒരു ഷേപ്പുള്ള ഒരു പാത്രം. അതിന് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ച് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ ചെയ്തെടുത്താണ്. അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ സോഫ്റ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോണ പരുവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്.